ഫൊങ്ങ കെപാങ് നാഷണൽ പാർക്കിലൂടെ ഫൊങ്ങ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെയുള്ള മലയിൽ ഫൊങ്ങ കെപാങ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഫൊങ്ങയിലുടനീളം ഇതുപോലെയുള്ള മനോഹരമായ ചുണ്ടാമ്പുകല്ലും മലകളും അതിനിടയിൽ പച്ചപ്പട്ട് വിരിച്ചതുപോലെയുള്ള നെൽപ്പാടങ്ങളുമാണ്. ഫൊങ്ങ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി ഈ കാണുന്ന ആനിമൽ റീഹാബിലേഷൻ സെന്ററിലെ മുള്ളൻ പന്നികളും കുരങ്ങുകളും മറ്റു മൃഗങ്ങളുമെല്ലാം വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയവയാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പൂക്കളും പൂമ്പാറ്റകളും ഒക്കെ നിറഞ്ഞൊരു മനോഹരമായ പൂന്തോട്ടമല്ലേ. എന്നാൽ ഫൊങ്ങ ബൊട്ടാണിക്കൽ ഗാർഡൻ 500+ ചെടികളുടെ സ്പീഷീസ് നിറഞ്ഞ 40 ഹെക്ടറിലധികം വരുന്ന നാച്ചുറൽ ഫോറസ്റ്റ് ആണ്. ഇതിനകത്ത് കാട്ടിലൂടെയുള്ള നിരവധി ട്രെയിലുകളുണ്ട്. കാട്ടിനകത്തെ ചാ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രെയിലിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ടിലൂടെ പോയാൽ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ താഴെ എത്തിച്ചേരും. ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വഴുക്കലുള്ള കല്ലുകളിലൂടെ നടക്കുമ്പോൾ. ഈ റൂട്ടിലാണെങ്കിൽ എല്ലായിടത്തും പായൽ പിടിച്ച കല്ലുകളാണ്. പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെയുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. കുറച്ച് കയറ്റങ്ങൾക്ക് ശേഷം ചാ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തി. മഴ പെയ്യുന്നുണ്ടെങ്കിലും വെള്ളച്ചാട്ടത്തിൽ ഈ സീസണിൽ അധികം വെള്ളമില്ല. ഇനി അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്കുള്ള കയറ്റമാണ്. മഴയില്ലെങ്കിൽ എളുപ്പത്തിൽ കയറിപ്പോകാൻ പറ്റുന്ന കയറൊക്കെ പിടിപ്പിച്ച വഴിയാണ്. പക്ഷെ ഇന്ന് മഴയുള്ളത് കൊണ്ട് കുറച്ച് സൂക്ഷിക്കണം. ഇതാണ് വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ. Hi everybody. So this is the waterfall in the botanical garden. Oh, I want to do it. It's located in the call zone of the Fongya Kebang. Which is right now is not they don't really have a lot of water. But you know what? You should go to the waterfall here in the rainy season. Run from mid September to mid November. Okay. You know, there's a lot of water. And you know that? And love water. That's it. ഇവിടുന്ന് ഇനിയും മുകളിലേക്ക് കയറണം. ഇതൊരു ലൂപ്പ് പാത്ത് ആയതുകൊണ്ട് ഇതുവഴി പോയാൽ നമ്മൾ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും. അതുകൊണ്ട് വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോവേണ്ട ആവശ്യമില്ല.
അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ചെറിയൊരു ട്രക്കിംഗ് കഴിഞ്ഞ് ഫോങ്ങ കെബാങ് നാഷണൽ പാർക്കിലെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഫോങ്ങ ടൗണിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എപ്പിസോഡോടുകൂടി ഫോങ്ങയിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. ഫോങ്ങയിൽ നിന്നും സെൻട്രൽ വിയറ്റ്നാമിലെ ഹ്വേ നഗരത്തിലേക്കാണ് പോകുന്നത്. അപ്പോ ഹ്വേയിലെ കാഴ്ചകളുമായി വീണ്ടും കാണാം.